പുരുഷ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ My generation digital hub. വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നിലമ്പൂർ നായാടം പോയിൽ റോഡ് കൈയടക്കി മോട്ടോർ വാഹന വകുപ്പ്. ഈ മാസം 30 മുൻപ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനകൾ പൂർത്തിയാക്കണമെന്ന ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടക്കുന്നത്. നിലമ്പൂർ നായാടം പോയിൽ മലയോരപാതയിൽ വെളിയംതോട് മുതൽ മൈലാടിപ്പാലം വരെയുള്ള റോഡിന്റെ ഒരു ഭാഗം ഫിറ്റ്നസ് പരിശോധനയ്ക്കെത്തിച്ച വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞുകിടക്കുകയാണ്. പൊതുവെ വീതി കുറഞ്ഞ റോഡാണിത്. നിലമ്പൂർ കക്കാടംപൊയിൽ നിലമ്പൂർ വെള്ളിമുറ്റം വരെയുള്ള ഭാഗങ്ങളിലേക്ക് ആയിരക്കണക്കിന് വാഹനങ്ങൾ പ്രതിദിനം കടന്നുപോകുന്ന റോഡിന്റെ പകുതി ഭാഗം മോട്ടോർ വാഹന വകുപ്പ് കീഴടക്കിയതോടെ ഇരുഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അടിയന്തരമായി ആംബുലൻസ് വാഹനങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നാൽ ക്യൂവിൽ കിടക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. വ്യാഴാഴ്ച രാവിലെ മുതൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. ജോയിന്റ് ആർ ടി ഓഫീസിലെ ഏജന്റുമാർ ഗതാഗതം നിയന്ത്രിക്കുന്ന കാഴ്ചയും ഉണ്ടായി. നിലമ്പൂർ മേഖലയിൽ മറ്റു വീതി കൂടിയ റോഡുകൾ ഉണ്ടെങ്കിലും പൊതുജനങ്ങളുടെ എതിർപ്പ് ഭയന്ന് മോട്ടോർ വാഹന വകുപ്പ് കുറെ കാലങ്ങളായി വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്കായി കൈയടക്കി വെച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ റോഡ് നികുതി നൽകുന്നതും പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റോഡാണ് പൊതുഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് കൈയടക്കി വെച്ചിട്ടുള്ളത്. ചാലിയാർ, ചുങ്കത്തറ, പോത്തുക്കൽ, കോഴിക്കോട് ജില്ലയിലെ കുടരഞ്ഞി പഞ്ചായത്തുകളിലുള്ളവർ ആശ്രയിക്കുന്ന റോഡാണിത്. ജില്ലയിലെ പ്രധാന ജല ടൂറിസം കേന്ദ്രങ്ങളായ കോഴിപ്പാറ, ആട്ടിൻപാറ എന്നിവിടങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് പോകാനുള്ള റോഡ് കൂടിയാണിത്. ഈ മാസം 30 മുൻപ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനകൾ പൂർത്തീകരിക്കേണ്ടത് കൊണ്ടാണ് നിലമ്പൂർ റോഡിൽ വെളിയംതോട് മുതൽ മൈലാടിപ്പാലം വരെ ഫിറ്റ്നസ് പരിശോധനയ്ക്കുള്ള വാഹനങ്ങൾ റോഡിൽ നിർത്തിയിടാൻ അനുമതി നൽകിയിട്ടുള്ളതെന്ന് നിലമ്പൂർ ജോയിന്റ് ആർ ടി ഒ ദിലീപിന്റെ വിശദീകരണം. ഈ മാസം 30 വരെ ഗതാഗത കുരുക്ക് യാത്രക്കാർ സഹിക്കണമെന്ന് സാരം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.